ചേട്ടാ, നമ്മൾ കൻവാർ യാത്ര വളരെ അധികം ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ച് ഹോട്ടലുടമകൾ കോടതിയിൽ പോകുമെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് പറയാമോ? ഹോട്ടലുടമകളല്ല പോയിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ബംഗാളിൽ നിന്ന് പണ്ട് പാർലമെൻറ്റിൻ്റെ പാസ്വേഡൊക്കെ വിറ്റ മഹുവ മൊയ്ത്ര. പിന്നെയുള്ളത് ഒരു മുസ്ലിം അനുകൂല സംഘടന, ഒരു പബ്ലിക് മൂവ്മെൻ്റ് എന്നൊക്കെ പറയുന്നത്, എന്തോ പേര് ഞാൻ മറന്നുപോയി, പൊതുതാല്പര്യം എന്തോ ഒരു PDF അങ്ങനെ എന്തോ പറയുന്ന ഒരു സംഘടന, ആരിതിൻ്റെയൊക്കെ പേരൊക്കെ ഓർത്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ വിവരം പറയാം. ഇന്നലെ ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലം ഫയൽ ചെയ്തു. അറിയാലോ, ഋഷികേശ് റോയിയും SVN ഭട്ടിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് കേൾക്കുന്നത്. SVN ഭട്ടി നമ്മുടെ കേരളത്തിലെ ജഡ്ജി ആയിരുന്ന ആളാണ്. അദ്ദേഹം കേരളത്തിൽ ചില അനുഭവങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ പറയുന്നത്, ഞങ്ങളിത് നടപ്പാക്കുന്നത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ, ചിലപ്പോൾ കോടിയോളം ആളുകൾ വരാം, 4-5 സ്റ്റേറ്റ്, മധ്യപ്രദേശ്, ഹരിയാന, നോർത്ത് ഈസ്റ്റ്, ഡൽഹി, രാജസ്ഥാനിൽ നിന്നൊക്കെ ആളുകൾ വരും. കൻവാർ യാത്ര എന്ന് പറഞ്ഞാൽ ചിലർക്ക് കാവടി യാത്ര എന്ന് നമ്മുടെ കാവടി യാത്ര, പക്ഷേ ഈ ഹിന്ദി പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ കൻവാർ യാത്ര എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളോടിപ്പോൾ പലരും പറയാ, നമ്മുടെ കമൻസ് എഴുതാറുണ്ട് കാവടി യാത്ര എന്ന് പറഞ്ഞുകൂടെ എന്നുകൂടിയത്. പക്ഷേ ഇതിനിപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനിപ്പോൾ സംഭവിക്കുന്ന ഒരു സ്ഥിതി പറയാം. ഇപ്പോൾ കൻവാർ യാത്രയിൽ പോകുന്ന വഴിയിലുള്ള എല്ലാ ഹോട്ടൽ ഉടമകളും, മുസാഫർ പോലീസാണ് ആദ്യം ഇറക്കിയത്, അവിടെ ഉടമസ്ഥരുടെ പേരെഴുതി വെക്കണമെന്ന് പറഞ്ഞു. അത് പറ്റില്ല എന്ന് പറഞ്ഞ് അഭിഷേക് മനു സിംഗ് മുഖേന സുപ്രീം കോടതിയിൽ ഹർജി വന്നു. കോടതി അത് സ്റ്റേ ചെയ്തു. കോടതി സ്റ്റേ ചെയ്തതിനകത്തൊരു ശരിയല്ലായ്മയുണ്ട്. കാരണം ഏത് സ്റ്റേ കൊടുക്കും മുമ്പും എതിർകക്ഷികളെ കേൾക്കേണ്ടതാണ്. എതിർകക്ഷികളെ കേൾക്കാതെ എക്സ്പാർട്ടിയായിട്ടാണ് കോടതി അത് സ്റ്റേ ചെയ്തത്. സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ആസിറ്റീസ്, പക്ഷേ സർക്കാർ നിർബന്ധിച്ച് എല്ലാവരും ചെയ്യണം, വോളണ്ടറി സ്വമേധയാ എഴുതി വെക്കണമെന്നാണ് പറഞ്ഞത്. എല്ലാവരും എഴുതി വെച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കട അടയ്ക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, ഇവർ കോടതി പോയി, കോടതി പേരെഴുതി വെക്കണമെന്നുള്ളത് സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തു, പക്ഷെ ആരെങ്കിലും പേരെഴുതി വെച്ചാൽ അതിനെ തടയാൻ പറ്റുമോ? അത് പറ്റില്ല. സ്വമേധ ഒരാൾ എഴുതുവാണ്. ഇപ്പോൾ അവിടെ ഒരു ദാമോദർ സിംഗ് ഉണ്ട്. ദാമോദർ സിംഗ് അയാളുടെ പേരെഴുതി വെച്ചു കടയുടെ പേര്. അപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നത്, ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഈ സാത്വിക ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് സാത്വിക ഭക്ഷണം, വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ കഴിക്കണം. അവർ ഉള്ളി പോലും പാടില്ല, ഉള്ളി വെളുത്തുള്ളി പോലും ഭക്ഷണത്തിലില്ല, ഇല്ലാത്ത ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് ഇവരുടെ വ്രതത്തിൻ്റെ ഭാഗം. അത് ഉറപ്പാക്കുന്ന ഭക്ഷണം കഴിക്കണം, അത്രയേ ഉള്ളൂ, സിമ്പിൾ. അതിന് ഇവർ പറയുന്നു, ഇപ്പോൾ പറയുന്നുണ്ട് ആ ഇന്ന് കോടതിയിൽ ഡെപ്യൂട്ടി അഡ്വക്കേറ്റ് ജനറൽ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ പറഞ്ഞത്, അതായത് ഈ ചില ആളുകൾ സരസ്വതി ധാബ, സി ദുർഗാമ്മ ധാബ എന്ന് പറഞ്ഞ അകത്ത് കയറുമ്പോൾ അവിടെ വെക്കുന്ന ചിക്കനും മട്ടറും ബീഫും ഒക്കെയാണ്. അവർക്കൊരു ബുദ്ധിമുട്ടാണ് അവിടെ. ആ കൂട്ടത്തിൽ വളരെ വ്രതമെടുത്ത് പോകുന്ന ആളുകൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായി ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കോടതി ഇത് സ്റ്റേ ചെയ്തു. കോടതി ഇത് സ്റ്റേ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പേര് പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല. അവിടെ നിൽക്കുന്ന ഹിന്ദു കച്ചവടക്കാർ, അല്ലെങ്കിൽ സിഖുകാരായിട്ടുള്ള കച്ചവടക്കാർ, അതല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത കച്ചവടക്കാർ, അവരുടെ പേരെഴുതി വെച്ചാൽ തീർച്ചയായും ഈ തീർത്ഥാടകർ അവിടെ വെജിറ്റേറിയൻ ഫുഡ് കിട്ടും എന്ന് കരുതി അങ്ങോട്ടേ പോകത്തുള്ളൂ. എന്തായാലും ഈ ഇവരുടെ വിവാദത്തിൻ്റെ കഥ കഴിഞ്ഞു. കൻവാർ യാത്ര നടക്കുന്ന സ്ഥലത്ത് ഹിന്ദുക്കൾ നടത്തുന്ന ഭക്ഷണശാലകളിൽ നിന്ന് ഈ തീർത്ഥാടകർ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാക്കി. ഇതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. വലിയ തോതിലുള്ള ഒരു ഡിവിഷൻ ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുക. കാരണം ഇപ്പോൾ പേര് വെക്കാൻ മുസ്ലിങ്ങൾ തയ്യാറല്ല, ഹിന്ദുക്കൾ പേരെഴുതി വെക്കാൻ തയ്യാറായാൽ അവർ പേര് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോകാൻ പറ്റുമോ? അങ്ങനെ പോകാൻ പറ്റില്ല. അവിടെ എൻ്റെ കടയുടെ മുന്നിലേ ഞാൻ എൻ്റെ പേരെഴുതി വെക്കും എന്ന് പറഞ്ഞാൽ ഒരു കോടതിക്കും ഒരു മണ്ണം കെട്ടം ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ UPയിൽ സംഭവിക്കുകയാണ്. ഈ കൻവാർ യാത്ര പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മുസ്ലിങ്ങളല്ലാത്ത കച്ചവടക്കാർ അവരുടെ പേരെഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഈ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ പേരെഴുതി വെക്കണമെന്നുള്ളത് ഒരു നിയമമായിരുന്നില്ലേ? ആ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് മാത്രമല്ല, ഇന്നിപ്പോൾ സുപ്രീം കോടതി അത് വളരെ, അതാണ് പറഞ്ഞത്, ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ല, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പറയാം. ഇന്നിപ്പോൾ സുപ്രീം കോടതി 5-ാം തീയതി വരെ സ്റ്റേ നീട്ടിയിട്ടുണ്ട്. ജസ്റ്റിസുമാരായ ഋഷികേശ് റോയും SVN ഭട്ടിയും 5-ാം തീയതി വരെ കേസ് സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്യാൻ പറഞ്ഞ കാരണം, ഇന്നിപ്പോൾ ഇവർ ഇന്നലെ ഉത്തർപ്രദേശ് ഗവൺമെൻറ് കൊടുത്ത സത്യവാങ്മൂലം കിട്ടിയിട്ടുണ്ടെന്ന് മനു അഭിഷേക് സിംഗ് പറഞ്ഞു. എനിക്കതിൻ്റെ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സമയം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 5-ാം തീയതി വരെ നീട്ടി കൊടുത്തു. 5-ാം തീയതി വരെ നീട്ടണമെന്നുള്ളത് വേറെ കാര്യം, യാത്ര ഇപ്പോൾ തുടങ്ങാൻ പോവാ. അപ്പോൾ കേസ് പരമാവധി പ്രൊലോങ് ചെയ്യിക്കുക, നീട്ടിപ്പിക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ അതുകൊണ്ടൊന്നും ഇവരുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. കാരണം മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം ഇപ്പോൾ അവരുടെ കടകളുടെ മുന്നിൽ അവരുടെ പേരെഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ കോടതി ഇന്നിപ്പോൾ പറഞ്ഞു, കോടതിയിൽ
ഇന്നിപ്പോ കേന്ദ്ര സർക്കാർ ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ പറഞ്ഞത്, ഈ കേന്ദ്ര നിയമമുണ്ട് 2006 വന്നതാണ്, നരേന്ദ്രമോദി അല്ല അന്നും പ്രധാനമന്ത്രി, ആരാ യു പി എ സർക്കാർ 2006 കൊണ്ടുവന്നിരിക്കുന്ന ഫുഡ് ആൻഡ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നിയമമുണ്ട്, അതിനകത്ത് പ്രൊപ്പറേറ്ററുടെ പേര് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഹർജിക്കാർ മനു അഭിഷേക് സിംഗും മറച്ചു വെച്ചതാണ് എന്ന് കോടതിയിൽ നിന്ന് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കൊണ്ടുവന്നല്ല കോടതി, അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. കോടതി പറഞ്ഞ് അങ്ങനെയുണ്ടോ, നിയമത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ അത് നിങ്ങൾ കന്മാർ യാത്ര നടക്കുന്ന മേഖലയിലല്ല, സംസ്ഥാനം മുഴുവൻ നടപ്പാക്കണം. അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് മാറുവാണോ, ജില്ലയിൽ നിന്ന് മാറാൻ പോകണം. കോടതി ഇന്ന് അങ്ങനൊരു നിർദ്ദേശം നൽകി, ഓർഡറല്ല വാക്കാൽ പറഞ്ഞതാണ്, ഇതെല്ലാം വാക്കാൽ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രദേശത്ത് മാത്രം നടപ്പാക്കാതെ കേന്ദ്ര നിയമമാണെങ്കിൽ അത് സ്റ്റേറ്റ് മുഴുവൻ നടപ്പാക്കണം. സ്റ്റേറ്റ് മുഴുവൻ മാത്രമല്ല വേണം, സുപ്രീം കോടതിക്ക് പറയാം ഇന്ത്യ മുഴുവൻ നടപ്പാക്കണമെന്നും പറയാം. അപ്പോൾ ഇത് ഒരു സംഗതി പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു സ്റ്റേ ഒക്കെ കിട്ടിയാലും ഇത് പതുക്കെ കുരുങ്ങി 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 വരികയാണ്. കാരണം കേന്ദ്ര നിയമം നിൽക്കുന്നുണ്ട്, കേന്ദ്ര നിയമം നടപ്പാക്കിയേ പറ്റുള്ളൂ, കേന്ദ്ര നിയമം ഒരു പ്രദേശത്ത് മാത്രം നടപ്പാക്കിയിട്ട് കാര്യമില്ല എന്ന് സുപ്രീം കോടതി തന്നെ ഇന്ന് വാദത്തിനിടെ പറഞ്ഞു. ഇനി വേറൊരു തമാശയുണ്ട്, ഈ കേസ് നടക്കുമ്പോൾ SVN ഭട്ടി കേരളത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്ത് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കൊച്ചിയെക്കുറിച്ച് തന്നെയായിരിക്കും, എൻ്റെ ഊഹമാണ് കേട്ടോ, ഞാൻ സ്ഥലം ഞാൻ പറയുന്നില്ല. അല്ലെ, അപ്പോൾ മുള്ളി കൊച്ചി താമസിക്കുന്ന മുള്ളി എന്നും മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തൊന്നും പോകത്തില്ല. നമുക്ക് സാഹചര്യങ്ങൾ വെച്ചിട്ട് കൊച്ചിയിലായിരിക്കാമെന്ന് കരുതുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലെ രണ്ട് ഹോട്ടലുകൾ എനിക്കറിയാം, ഒന്ന് നടത്തുന്ന മുസ്ലിമായിരുന്നു, ഒന്ന് നടത്തുന്ന ഹിന്ദു ആയിരുന്നു. ഞാൻ മുസ്ലിമിൻ്റെ ഹോട്ടലിലാണ് പോയത്. അദ്ദേഹം ദുബായിലെ റെസ്റ്റോറൻറ്റൊക്കെ നടത്തിയിരുന്നു, നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഹിന്ദുവിൻ്റെ ഹോട്ടൽ വിട്ട് സെലക്ട് ചെയ്തു. ആരെ, മുസ്ലിമിൻ്റെ ഹോട്ടലെ ഹോട്ടൽ സെലക്ട്. രണ്ട് ഹോട്ടലും ആരൊക്കെ നടത്തുന്ന പുള്ളിക്ക് അറിയാമായിരുന്നു. രണ്ട് പോയിന്റാണ്, ഒന്ന് ഈ ഹോട്ടലുകൾ നടത്തുന്ന ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാം, രണ്ട് അദ്ദേഹത്തിന് നല്ല ഭക്ഷണം കിട്ടാനുള്ള ഹോട്ടൽ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞു. അതെ, എപ്പോഴാണ് കഴിഞ്ഞത്, ഹോട്ടലിൽ നടത്തുന്ന ആരാണെന്നറിഞ്ഞ് അവിടെ കയറി നോക്കിയപ്പോൾ. അതെ, അപ്പോൾ ജസ്റ്റിസ് ഭട്ടിക്കുള്ള ഈ അവകാശം ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഭട്ടി പറഞ്ഞത് ഒരു ബൂമറാങ് ആണ്. അദ്ദേഹം ഹോട്ടലിൽ നടത്തുന്ന ആളുടെ പേരും സമുദായവും തിരിച്ചറിഞ്ഞിട്ട് നല്ല ഭക്ഷണം തരുന്നത് മുസ്ലിം ഹോട്ടലായതുകൊണ്ട് അങ്ങോട്ട് പോയി. അതേപോലെ തന്നെ ഹോട്ടലിൻ്റെ പേരറിഞ്ഞ് നല്ല ഭക്ഷണം എവിടെ കിട്ടുമെന്ന് സെലക്ട് ചെയ്യാൻ സ്വീകരിക്കാൻ കന്മാർ യാത്രക്കാർക്ക് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. അതെ, അപ്പോൾ ആ അവകാശത്തെ നിഷേധിക്കാനൊന്നും സുപ്രീം കോടതിക്ക് പറ്റില്ല. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ പോലെ ഈ ഹലാൽ ബോർഡ് വെച്ചാൽ ഒരു സംശയമില്ല കന്മാർ യാത്രയിൽ കയറത്തില്ല, ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ കയറത്തില്ല. ഇപ്പോൾ ശബരിമല സീസൺ വരുമ്പോഴത്തേക്ക് എല്ലാ ഹോട്ടലുകളുടെ പേര് സ്വാമി അയ്യപ്പൻ്റെ പടം വെച്ചിട്ട് വെക്കും. കാരണം അതുവരെ എന്താണ് വേറെ പേരുകളാണെങ്കിലും, ഞാൻ പേരൊന്നും പറയാത്തത് അത് അങ്ങനെ പേരുള്ള ഏതെങ്കിലും ഹോട്ടലുകാരെ ബാധിക്കണമെന്ന് വെച്ചിട്ടാണ് മാറ്റിയിട്ട് അയ്യപ്പൻ്റെ ഇട്ട് മറ്റേ മിന്നി കത്തുന്ന ബൾബും ഒക്കെ ഇട്ട് വെക്കും. ഹൈന്ദവ ദൈവങ്ങളുടെ പേരുണ്ട്. അതെ അതെ, ആ പറഞ്ഞ പോലെയാണിത്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ കന്മാർ യാത്രയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്ന കേസ് 5-ാം തീയതിയിലേക്ക് മാറ്റി, യാത്ര നാളെ ആരംഭിക്കുകയാണ്, 27-ാം തീയതി ആരംഭിക്കുകയാണ്. യാത്ര തുടങ്ങും, യാത്ര യാത്രികരായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ വരും, അവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവരെന്തായാലും ഹോട്ടലുകളുടെ പേര് നോക്കും. ആദ്യ ദിവസം തന്നെ കോടതി പറഞ്ഞിരുന്നു നിങ്ങൾ മെനു ഇവിടെ കിട്ടുന്ന ഭക്ഷണങ്ങളുടെ ഭക്ഷണ സാധനങ്ങളുടെ ലിസ്റ്റ് പ്രദർശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ ഇത്രയും വിവാദമായ സ്ഥിതിക്ക് ഈ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഹോട്ടലിൻ്റെ പ്രൊപ്പറേറ്ററുടെ പേരുണ്ടോ എന്ന് നോക്കും. പേരില്ല എങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ ആളുകളല്ല എന്നവർ തീരുമാനിക്കും. അപ്പോൾ മനു അഭിഷേക് സിംഗ്വി തുടക്കത്തിലെ തോറ്റുപോയൊരു കേസാണിത്. കാരണം അതിന് എന്തൊക്കെ കോടതി പറഞ്ഞാലും അവർ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉറപ്പായും അവരുടെ പേരുകൾ എഴുതി വെക്കുന്നു എന്നാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് പോലെ. ഇപ്പോൾ ഈ ഹൈന്ദവ വിശ്വാസികൾ നടന്നുകൊണ്ടാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും പേരെഴുതി വെച്ചിട്ടുണ്ട്. സ്വാമി നാരായണൻ എഴുതി വെക്കും, ആളുകൾ അങ്ങോട്ട് പോകും. നല്ലൊരു സിക്കുകാരനാണെങ്കിൽ അയാളുടെ പേര് എഴുതി വെക്കാമല്ലോ അല്ലേ. അപ്പോൾ എഴുതി വെക്കാതിരുന്ന ആളുകൾ അവർ ഒറ്റപ്പെട്ടു പോകും. അതേസമയം അവർ പേരെഴുതി വെച്ചിട്ട് ഞങ്ങൾ പൂർണ്ണ സസ്യാഹാരം മാത്രമാണ് ഇവിടെ വിളമ്പുന്നത് എന്നൊരു വാഗ്ദാനം കൊടുത്ത് അങ്ങനെ കൊടുത്താൽ ആൾ വരുവരുതു. ഇപ്പം എന്ത് പറ്റി, ഈ കേസും കൂടെ വന്നപ്പോൾ മനഃപൂർവ്വം ഇവർക്ക് പേര് മറച്ചു വെച്ച് ഞങ്ങളെ പറ്റിക്കാനുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടെന്ന് വന്നു. അപ്പോൾ യു പി സർക്കാർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉത്തർപ്രദേശ് സർക്കാർ ഹൈക്കോടതി സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഈ കോടതിക്ക് ഇതൊക്കെ പറഞ്ഞാൽ മതി, ക്രമസമാധാനം പാലിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രമോദ് കുമാർ എന്ന് പറയുന്ന ഒരാളുടെ ഹോട്ടലിൽ ഈ കന്മാർ യാത്രയ്ക്ക് വന്ന ആൾ കയറിയപ്പോൾ ഭക്ഷണത്തിൽ ഉള്ളി കിട്ടി. അവർ ഉള്ളി കഴിക്കത്തില്ല ഈ യാത്രക്കിടെ, അതിൻ്റെ പേരിൽ ഈ പ്രമോദ് കുമാറിനെ പിടിച്ച് തല്ലി.
പിന്നെ അത് പ്രമോദ് കുമാർ ആയതുകൊണ്ട് അവിടെ അബദ്ധം പറ്റിയതാണെന്ന് കരുതി കോംപ്രമൈസായി. അതേസമയം അതൊരു ഹുസൈൻ ആയിരുന്നെങ്കിലോ പ്രശ്നം മാറിയേ, പ്രശ്നം മാറും, വർഗീയപരമായിട്ട് മാറും. അപ്പോൾ കോടതിയിൽ ഇപ്പോൾ യു പി സർക്കാർ പറയുന്നത്, അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇവർ ഭയങ്കര സ്ട്രിക്റ്റാണ്, കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ച് വരുന്നതുകൊണ്ട് ഇത് വളരെ സെൻസിറ്റീവാണ്, ചെറിയൊരു പ്രശ്നം മതി വലിയ കലാപമായി മാറാം. കാരണം വിശ്വാസത്തെ, കാരണം ഇനി അടുത്ത വർഷം വീണ്ടും വരാൻ പറ്റത്തുള്ളൂ. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നതാണ് കന്മാർ യാത്ര. അതിനിടയിൽ മുൻകാലങ്ങളിൽ ചെറിയ കശപശയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാവാതെ സമാധാനപരമായി ഈ തീർത്ഥാടനം നടത്തുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് കോടതി പറഞ്ഞത്. ഏതായാലും കോടതി 5-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിസ് ഭട്ടിക്ക് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ആ ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്ത പോലെ മുസ്ലിം നടത്തുന്ന ഹോട്ടലിലാണ് നല്ല ഭക്ഷണം കിട്ടുന്നതെങ്കിൽ ആ പേര് കണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ എനിക്കും അവകാശമുണ്ട്, ആ പേര് വെക്കണം എന്നുള്ള കേന്ദ്ര നിയമം നടപ്പാക്കാതിരിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. അത് സെൻട്രൽ ആക്റ്റാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ, അപ്പോൾ എൻ്റെ ഒരു സംശയം, നിലവിലെ നിയമം വളരെ കൂടുതലായിട്ട് അങ്ങോട്ട് വ്യാപിപ്പിച്ച് നടപ്പാക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ കോടതി ഇന്ന് വാക്കാൽ പറഞ്ഞ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ മുസാഫറിൽ മാത്രം നടത്തണ്ട, മുസാഫർപൂറിൽ മാത്രമല്ല സ്റ്റേറ്റ് മുഴുവൻ നടപ്പാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അത് ഓർഡറിൽ വരുമോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഏതായാലും 5-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. നാളെ കന്മാർ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ സമാധാനപരമായിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കാനും പൂജിക്കാനുമുള്ള, ഗംഗാജലം ശേഖരിക്കാനുള്ള ഈ തീർത്ഥയാത്ര മംഗളമായി നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.